ബോളിവുഡ് സിനിമയിലെ സൂപ്പർ നായികയാണ് ഐശ്വര്യ റായി. കഴിഞ്ഞ ദിവസം താരത്തിന്റെ 48-ാം പിറന്നാളായിരുന്നു. തമിഴ് സിനിമയിൽ നിന്നാണ് ഐശ്വര്യ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം മോഹൻലാലിനൊപ്പം. പിന്നീട് ബോളിവുഡിലെത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ഐശ്വര്യയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാം വലിയ ചർച്ചകളാകാറുണ്ട്. ഇപ്പോൾ ഇതാ ഐശ്വര്യയെക്കുറിച്ചുള്ള വാർത്തയാണ് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. പാക് മാധ്യമമായിരുന്നു ആരാധകരെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തുവിട്ടത്. ദാമ്പത്യ ജീവിതത്തെ തുടർന്ന് ഐശ്വര്യ റായ് ബച്ചൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു വാർത്ത. ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഐശ്വര്യയുടെയും രംധീറിന്റെയും ചിത്രം വാർത്തയോടൊപ്പം നൽകിയിരുന്നു. അവിടും കൊണ്ടും തീർന്നില്ല. ഐശ്വര്യയെ ചികിത്സിച്ച ഡോക്ടറുടെ തന്നെ ഒരു വ്യാജ പ്രതികരണവും വാർത്തയുടെ ഭാഗമായിരുന്നു. എന്നെ മരിക്കാൻ വിടൂ, ഇതുപോലെ ഒരു പരിതാപകരമായ ഒരു ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് ഐശ്വര്യ പറഞ്ഞു എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഐശ്വര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് മുംബൈയിലെ വീട്ടിലേക്ക് ബച്ചൻ കുടുംബമാണ് തന്നെ വിളിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞതായി ഉണ്ടായിരുന്നു റിപ്പോർട്ടിൽ. പക്ഷേ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഐശ്വര്യ തൻ്റെ ഭർത്താവും നടനുമായ അഭിഷേക് ബച്ചനൊപ്പം മഹേഷ് മൽഹോത്രയുടെ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നതാണ് സത്യം. എന്തായാലും ബോളിവുഡിലെ സുന്ദരിയായ ഐശ്വര്യയുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നതിൽ ആരോ അസീബുണ്ട് നടത്തിയ വാർത്താ പ്രചരണമാണ് ഇത് എന്ന് വ്യക്തമായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.